പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായും ഡ്യൂറൻ കപ്പുമായും ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റിനെ പറ്റി പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ പ്രശാന്ത് ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും. താരവും ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ റദ്ദാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. മാർക്കസ് മർഗുലയാണ് ഇക്കാര്യം അറിയിച്ചത്. 2016 മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാണ് പ്രശാന്ത്. ഒരു സീസണിൽ ഐ ലീഗ് ക്ലബ്ബ് ചെന്നൈ സിറ്റിക്കായി ലോണിൽ പോയതൊഴിച്ചാൽ പ്രശാന്ത് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും സ്റ്റാർട്ടിംഗ് ഇലവനിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നില്ല പ്രശാന്ത്. ബ്ലാസ്റ്റേഴ്സിനായി 60 മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനായി കഴിഞ്ഞ സീസണിൽ താരം ഒരു ഗോളും നേടിയിരുന്നു. നിലവിൽ അടുത്ത വർഷം വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി താരത്തിന് കരാറുള്ളത്. എന്നാലിപ്പോൾ ഇരു കൂട്ടരും പരസ്പര ധാരണയോടെ കരാർ റദ്ദാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. കരാർ റദ്ദാക്കിയതോടെ മറ്റു ക്ലബ്ബുകളിലേക്ക് കൂടുമാറുന്നതിന് പ്രശാന്തിന് തടസ്സമില്ല. പ്രശാന്ത് ഇനി ഏത് ക്ലബ്ബിലേക്ക് പോകാനാണ് സാധ്യത? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊന്ന് ഡ്യൂറൻ കപ്പിനെ പറ്റിയാണ്. ഡ്യൂറൻ കപ്പിൽ ബാംഗ്ലൂർ എഫ് സി ഫൈനലിൽ എത്തി. ISL ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സിയെ തോൽപ്പിച്ചാണ് ബാംഗ്ലൂരു ഫൈനലിലേക്ക് എത്തിയത്. മത്സരത്തിൽ 1-0 വിജയമാണ് ബാംഗ്ലൂർ എഫ് സി നേടി. മത്സരത്തിൽ 1-0 വിജയമായിരുന്നു ബാംഗ്ലൂർ എഫ് സി സ്വന്തമാക്കിയത്. ഒരു സെൽഫ് ഗോളിൽ നിന്നായിരുന്നു ബാംഗ്ലൂർ എഫ് സി ലീഡ് നേടിയത്. ഫൈനലിൽ മുംബൈ സിറ്റി എഫ് സി ആകും ബാംഗ്ലൂർ എഫ് സിയുടെ എതിരാളികൾ. 18-ാം തീയതിയാണ് ഡ്യൂറൻ കപ്പിൻ്റെ ഫൈനൽ മത്സരം നടക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള വീഡിയോ അവസാനിക്കുന്നവരുടെ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.